ലോകം കണ്ട കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള ഒരു പ്രസിഡന്റാണ് താനെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. ലോകരാജ്യങ്ങൾ മുഴുവൻ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയ്ക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് ആ ഉപരോധങ്ങൾ കാരണം നട്ടം തിരിയുന്നത് ലോകരാജ്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്പിലെ പ്രബലനായിട്ടുള്ള റഷ്യ യൂറോപ്പിന് അന്നം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നായ യുക്രൈനെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ലോകം മുഴുവൻ റഷ്യക്കെതിരെ തിരിയുക സ്വാഭാവികമാണ്. പക്ഷെ വ്ളാഡിമിർ പുടിൻ എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയുടെ നീക്കങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പരാജയപ്പെട്ടോ എന്ന സംശയമാണ് ഉയരുന്നത്. ലോകം ഒരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യോൽപാദനം നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയും മറ്റൊന്ന് യുക്രൈനുമാണ്. ഈ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. യുക്രൈൻ തുറമുഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യാൻ റഷ്യയാണെങ്കിൽ അനുവദിക്കുന്നുമില്ല. ഇത് കാരണം ലോകത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായിരിക്കുകയാണ്. നാറ്റോ രാജ്യങ്ങളോട് എന്നാൽ ഇപ്പോൾ വില പേശാൻ ഇറങ്ങിയിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി മരിയോ ഡ്രാഗിയുമായി ഫോണിൽ സംഭാഷണം നടത്തിയ പുടിൻ ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും എന്നാൽ ചില വ്യവസ്ഥകൾ തനിക്കുണ്ടെന്നും പറയുകയുണ്ടായി. ആഗോള ഭക്ഷ്യക്ഷാമം ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കാൻ താൻ വിചാരിച്ചാൽ സാധിക്കും, പക്ഷെ ഒരു ഡിമാൻഡുണ്ട്, അത് റഷ്യയുടെ മേലുള്ള ഉപരോധങ്ങൾ എടുത്തുമാറ്റാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണം എന്നതാണ്. യുക്രൈനും റഷ്യയുമാണ് യൂറോപ്പിലേക്ക് വലിയൊരു ശതമാനം ഭക്ഷ്യധാന്യങ്ങളും സസ്യ എണ്ണയും എത്തിക്കുന്നത്. ഉപരോധം പ്രഖ്യാപിച്ചതോടെ കരിങ്കടലിൽ സൈന്യത്തെ വിന്യസിച്ച റഷ്യ എല്ലാ കപ്പൽ ഗതാഗതവും തടഞ്ഞിരിക്കുകയാണ്. യുക്രൈൻ തുറമുഖങ്ങളിൽ 20 ദശലക്ഷം ടണ്ണിലേറെ ഭക്ഷ്യധാന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. യുക്രൈനിലെ യുദ്ധക്കെടുതിയിൽ രാജ്യം വിടേണ്ടി വന്ന ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോലും ധാന്യങ്ങൾ റഷ്യൻ സൈന്യം പിടിച്ചുവെച്ചുവെന്ന് നാറ്റോ സഖ്യം ആരോപിച്ചിരുന്നു. ഭക്ഷ്യധാന്യങ്ങൾ തടഞ്ഞുവെക്കുക എന്നാൽ മനുഷ്യത്വത്തോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും റഷ്യ ഇപ്പോൾ ആഗോള മനുഷ്യ സമൂഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നതെന്നും യൂറോപ്യൻ യൂണിയൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം റഷ്യക്ക് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. റഷ്യൻ ജനതയോട് കാണിക്കാത്ത ഒരു മനുഷ്യാവകാശവും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയും തിരിച്ചു പ്രതീക്ഷിക്കരുത് എന്നാണ് റഷ്യയുടെ ഭാഷ്യം. റഷ്യയുടെ ജനങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും അവരെ ഉപരോധങ്ങളിൽ പെടുത്തിയും ലോകരാജ്യങ്ങൾ റഷ്യയോട് കാണിക്കുന്നതിന് മറുപടിയായിട്ടാണ് റഷ്യ ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നത്. റഷ്യയുടെ മേലുള്ള ഉപരോധങ്ങൾ പിൻവലിച്ചാൽ യൂറോപ്പിന്റെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ തനിക്ക് കഴിയുമെന്നാണ് ഇപ്പോൾ പുടിന്റെ പ്രഖ്യാപനം. ഇത് തീർച്ചയായിട്ടും ഒരു യുദ്ധതന്ത്രം കൂടിയാണ്. കാരണം യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യങ്ങളാണ് റഷ്യയും യുക്രൈനും. റഷ്യയെ നമുക്ക് യൂറേഷ്യൻ രാജ്യമായിട്ട് കരുതാമെങ്കിലും യൂറോപ്പിന്റെ ഭാഗം തന്നെയാണ് റഷ്യ. അപ്പോൾ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയും യുക്രൈനുമാണ് ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന കാര്യത്തിൽ മുൻപിൽ, പ്രത്യേകിച്ച് യുക്രൈൻ. അതുകൊണ്ട് തന്നെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം സ്വാഭാവികമായി യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര സംഘടനകൾ ലോകം ഒരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ അവസരത്തിലാണ് വ്ളാഡിമിർ പുടിന്റെ തന്ത്രപരമായ നീക്കമെന്നാണ് നാം കാണേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകം കണ്ട കുശാഗ്ര ബുദ്ധിക്കാരനായ ഒരു പ്രസിഡന്റാണ്, ഒരു നേതാവാണ് വ്ളാഡിമിർ പുടിൻ എന്നാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്.